സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. നിനവേയ്ക്ക് യോന ഒരടയാളമായിരുന്നു, യോനായ്ക്ക് നിനവേയും. മനസ്സുമാറി ദൈവത്തിലേക്ക് വരുന്നവന് ദൈവത്തിന്റെ മനസ്സ് മാറ്റാനും കഴിയും എന്നതിന്റെ അടയാളം. ഇന്നലെ നാം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ച സമന്വയം തന്നെയാണിത്. ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഒരു സംഭാഷണമാണല്ലോ, ഡയലോഗ്. ഒരേ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് നമ്മൾ നിവേദനമർപ്പിക്കുന്നു, ദൈവം നമ്മളോട് നിവേദനമർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം ആന്തരികമാണ്, നിശബ്ദമാണ് എന്ന് മാത്രം. ഉദാഹരണം, അങ്ങേ നാമം പൂജിതമാകണം, അങ്ങേ രാജ്യം വരണമേ എന്ന് നമ്മൾ നിവേദനമർപ്പിക്കുമ്പോൾ ദൈവനാമം അതിനാൽ തന്നെ പൂജിതവും ദൈവരാജ്യം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് വരുന്നതാണെന്നും അറിയാത്തതുകൊണ്ടല്ല. എന്റെ ജീവിതം കൊണ്ട് ഈ നാമത്തെ മഹത്വപ്പെടുത്തണമെന്നും ജീവിതം ദൈവരാജ്യ അനുസരണമാകണമെന്നുമുള്ള ആത്മബോധമാണ് ഞാനിവിടെ കാഴ്ചവെക്കേണ്ടത്. അതാണ് എന്നെ പരിവർത്തനം ചെയ്യേണ്ടത്. അതാണ് ദൈവം എന്നോട് സംസാരിക്കുന്ന മൊഴികൾ. അതുകൊണ്ട് തന്നെ യോനാ 3 നമ്മൾ ദൈവത്തിന്റെ തികഞ്ഞ സ്വാതന്ത്ര്യവും മനുഷ്യ സ്വാതന്ത്ര്യവും തമ്മിലുള്ള ആ മുഖാമുഖം ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവവുമായി ചേരാൻ മനസ്സ് ഒട്ടുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവത്തോട് മനസ്സൊട്ടിച്ചേർന്നവരായി നമ്മൾ മാറുന്ന വഴികളാണവിടെ. യോനായുടെ അടുത്തേക്ക് ദൈവവചനം വന്നു, യോനാ 3:1 അങ്ങനെയാണ് പറയപ്പെടുന്നത്. പ്രവാചകരുടെ എല്ലാം നിയോഗമാണത്, അനുഭവം. വചനം വന്നു ചേരുക, വചനം ജീവനണിയുക എന്നതൊക്കെ അവരുടെ ഉടൽപ്പരപ്പിലും ജീവിതപരപ്പിലും ഉണ്ടാകുന്ന ആഴമേറിയ ദൈവാനുഭവങ്ങളാണ്. ഇന്നലെ ഏഷ്യ 55 നാം കണ്ട ദൈവവചനത്തിന്റെ അനിഷേധ്യമായ പ്രവാഹം. എന്നാൽ എത്രയോ ശക്തവും വിസ്മയാവഹവുമാണ് ദൈവവചനം എന്ന് നാം പലപ്പോഴും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും അവിശ്വസ്തതയും അവിശ്വാസവും കൊണ്ടാണ് നാം അതിനെ വരവേൽക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിരന്തരമായി തന്നോട് അടയാളം ആവശ്യപ്പെടുന്ന ഫരിസേയരോട് നാഥൻ പറഞ്ഞത്, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നിങ്ങൾക്ക് നൽകപ്പെടില്ല എന്ന്, മത്തായി 12:39. ഒരേ സമയം അത് അടയാളം കൊടുക്കലും കൊടുക്കാതിരിക്കലുമാണ്, ഒരു നിഗൂഢമായ അടയാളം പോലെ. ഇന്ന് ലൂക്ക 11:29 മുതൽ ഈ കാര്യം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഹൃദയ കാഠിന്യങ്ങളും വചന നിരാസങ്ങളും നമ്മെ ഒരു ദുഷിച്ച തലമുറയാക്കിയിരിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും നമ്മെ കാത്തിരിക്കുന്നുമില്ല. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ക്രിസ്തുവിന്റെ കണ്ണുനീർ എന്ന ധ്യാന വഴിയിൽ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷം എങ്ങനെ ദൈവിക അടയാളമായി നമ്മുടെ വിശ്വാസത്തെ അഭിമുഖീകരിക്കുന്നുവെന്ന്. അത് കാഴ്ചയാലല്ല, കാണാതെ തന്നെ വിശ്വസിക്കുന്നവരാണല്ലോ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ കൃപാപൂർണമായ രക്ഷാകര വ്യവസ്ഥയുടെ ഗ്രേഷ്യസ് ഇക്കോണമി ഒരു സവിശേഷ ഭാവം ഈ അടയാളങ്ങളുടെ നിഗൂഢത തന്നെയാണ്. കാണാൻ കണ്ണുള്ളവർ മാത്രമേ അത് കാണുന്നുള്ളൂ. നമ്മൾ കണ്ണുകൊണ്ടല്ല കാണുന്നത്, ചെവി കൊണ്ടാണ് കാണുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ മഹാരഹസ്യം ശ്ലീഹ പഠിപ്പിക്കുമ്പോൾ ഇത് സ്പഷ്ടമാണ്. 1 തിമോത്തി 3:16, ക്രിസ്തു എങ്ങനെയാണ് പ്രത്യക്ഷനായത്, മാനിഫെസ്റ്റഡ് എന്നാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ സംബന്ധിച്ച മംഗളവാർത്തയും അവന്റെ ജനനവും മരുഭൂമിവാസവും ഉയർപ്പും സ്വർഗാരോഹണവും അവന്റെ നിത്യമായ സാന്നിധ്യവുമെല്ലാം ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന വിധം നിഗൂഢമായിരുന്നു. പക്ഷെ ഒന്ന് മാത്രം ലോകം നോക്കിക്കൊണ്ടിരിക്കെ സംഭവിച്ച കാര്യമാണ്, അവന്റെ കുരിശു മരണം. അന്ന് അവൻ ബലഹീനനായി കാണപ്പെട്ടു, അപമാനിതനായി. പക്ഷെ പിന്നീട് ലോകം മുഴുവൻ ഇതേ ക്രൂശിതനെ തന്നെയാണ് പ്രഘോഷിച്ചതും. ശിമയോൻ പറഞ്ഞതുപോലെ അങ്ങനെ അവനൊരു വിവാദ വിഷയമായ അടയാളമാണ്, ലൂക്ക 2:34. എന്നാൽ കുരിശിനെ അവന്റെ ബലഹീനതയായി തകർച്ചയായി മാത്രം കാണുന്നവർക്ക് ഒരിക്കലും ക്രിസ്തുവിന്റെ സമ്പൂർണത കണ്ടെത്താനാകില്ല. കുരിശിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അജയ്യത തന്നെയാണ് പ്രഘോഷിക്കപ്പെട്ടത്, അലംഘനീയമായ അവിടുത്തെ വിജയശക്തി, മരണത്തിനുമേൽ അവൻ നേടുന്ന വിജയം, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള ആ ശക്തി. വിശ്വാസ കണ്ണുള്ളവർ മാത്രമാണ് അത് കണ്ടിട്ടുള്ളത്, കർത്താവിന്റെ ഈ ക്രൂശിതനായ പ്രത്യക്ഷീകരണം. ഇന്ന് സങ്കീർത്തനം 51 തന്റെ ജീവിതത്തിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ദൈവവചനത്തെ, തന്റെ വീഴ്ചകളെ അനാവരണം ചെയ്ത ദൈവഹിതത്തെ ദാവീദ് എളിമയോടെ വിശ്വസ്തയോടെ സ്വീകരിക്കുന്ന ചിത്രമാണതിൽ. അവിടെ ഒരു കുരിശുപാകമുണ്ട്, ആത്മയാഗത്തിന്റെ ബഹിർസ്ഫുരണമായിട്ടാണത് കാണപ്പെടുന്നത്. 1000 യാഗബലികളല്ല, തകർന്ന ഹൃദയമാണ് ഏറ്റവും ദൈവോചിതമായ ബലിവസ്തുവെന്ന് അവൻ പ്രഖ്യാപിക്കുമ്പോൾ, സങ്കീർത്തനം 40 ഹെബ്രായർ 10 ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇത് ക്രിസ്തുവിന്റെ ആത്മയാഗത്തിന്റെ തനി പകർച്ച തന്നെയായി മാറുകയാണ്. Thank you.